നമസ്കാരം. ഫലസ്തീൻ അനുകൂല പോസ്റ്ററുകൾ നശിപ്പിച്ചെന്നാരോപിച്ച് വിനോദസഞ്ചാരികളായ രണ്ട് ഓസ്ട്രേലിയൻ ജൂത വനിതകൾക്കെതിരെ കേസെടുത്തു. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗം സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ സ്ഥാപിച്ചതാണ് ഫലസ്തീൻ അനുകൂല പോസ്റ്ററുകൾ. ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ആരോപണ വിധേയരുടെ പേരുകൾ പരാമർശിക്കുന്നില്ല. എന്നാൽ സമൂഹത്തിൽ കലാപമുണ്ടാക്കാനായി പ്രകോപനം സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രവൃത്തി എന്ന പേരിൽ IPC 153 വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ഇവരെ ജാമ്യം നൽകി വിട്ടയച്ചു. തിങ്കളാഴ്ച രാത്രിയിലാണ് സംഭവം. ഫോർട്ട് കൊച്ചി ബോട്ടുചെട്ടിക്കടുത്ത് SIO സ്ഥാപിച്ച പോസ്റ്റർ വിനോദസഞ്ചാരികൾ കീറിക്കളയുകയായിരുന്നു. ഏതാനും യുവാക്കൾ പോസ്റ്റർ കീറിത് ചോദ്യം ചെയ്തതോടെ ഇരു വിഭാഗങ്ങളും തമ്മിൽ ചൂടേറിയ വാക്കേറ്റം നടന്നു. സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ടൂറിസ്റ്റ് വിസയിലെത്തിയ ജൂതവംശജരായ സ്ത്രീകൾ കീറിയിട്ടിരിക്കുന്ന ഫലസ്തീൻ അനുകൂല പോസ്റ്ററുകൾക്കടുത്ത് നിൽക്കുന്നതായിരുന്നു ദൃശ്യങ്ങളിലുള്ളത്. ചൊവ്വാഴ്ച SIO മേഖലാ നേതാവ് KS അസീം ഇരു വനിതകൾക്കുമെതിരെ പരാതി നൽകി. ഫോർട്ട് കൊച്ചിക്ക് അടുത്തുള്ള ഹോംസ്റ്റേയിലാണ് യുവതികളിൽ ഒരാൾ താമസിക്കുന്നതെന്നും SIO പ്രവർത്തകർ ശ്രദ്ധയിൽപ്പെടുത്തി. പോലീസ് പരാതിയിൽ നടപടി സ്വീകരിച്ചില്ലെന്ന് ആരോപിച്ച് SIO പ്രവർത്തകർ ചൊവ്വാഴ്ച രാത്രി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പോലീസ് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. കേസെടുക്കാതെ പിരിഞ്ഞു പോകില്ലെന്ന് നിർബന്ധം പിടിച്ചതോടെ അർദ്ധരാത്രിയോടെ പോലീസ് കേസെടുക്കാൻ സമ്മതിക്കായിരുന്നു. ഫോർട്ട് കൊച്ചിയിൽ ഇവർ താമസിക്കുന്ന ഹോംസ്റ്റേ പോലീസിൻ്റെ നിരീക്ഷണത്തിലാണെന്നും യുവതികളെ ആവശ്യമെങ്കിൽ കോടതിയിൽ ഹാജരാക്കുമെന്നും ACP KR മനോജ് അറിയിച്ചു. പുതുവർഷത്തിൽ സ്ഥാപിച്ചതാണ് ഫലസ്തീൻ അനുകൂല പോസ്റ്ററുകളെന്നും പോലീസ് പറഞ്ഞു. അനുമതി ഇല്ലാതെയാണ് പോസ്റ്ററുകൾ പതിച്ചത്. തദ്ദേശ ഭരണ സ്ഥാപനമാണ് അത്തരം അനധികൃത പോസ്റ്ററുകൾ നീക്കേണ്ടതെന്നും പോലീസ് വ്യക്തമാക്കി.